Hello students, now we are going to prove that the supremum of union of two bounded sets equal to maximum of supremums of the given sets. Question is like this. Show that if A and B are bounded subsets of R, then A union B is a bounded set. Also show that supremum of A union B equal to supremum of A comma supremum of B. Supremum of A comma supremum of B. A and B are bounded anangi real line bounded subsets aanu. A union B are bounded aanu ennu aadyam kaanikkanam. Then bounded anangi supreme undu ennalladana completeness property. Every non-empty bounded set has a supremum. That is a supremum property, completeness property of R. In the section, completeness property. Completeness property can be supremum property or infimum property. Supremum property state in the bounded set. Supremum on the N. Now, A union B bounded. That is A union B is supremum on the A union B is supremum. A is supremum. B is supremum. And real numbers are. Then, supremum is the same as the same. Illa supremum is equal to maximum. Supremum of A is a real number. Supremum of B is another real number. We have only two real numbers. Then supremum means the maximum of the two numbers. Finite set in a supremum maximum same meaning. Allengil maximum enna supremathe ezhuthan namakku sadhikkiyilla. Now we move to the answer of the question. If A and B are bounded, then we have to show that A union B is bounded. Suppose first A and B are bounded. A bounded. You can write the notes using this board itself. So I will try to write it quickly. A bounded implies A bounded aanonne adinoru upper bound undu. A il ella elements nikkalum valiya oru point real line undu. There exists real line ഒരു പോയിന്റ് നമ്മൾ യു വി എന്നൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോൾ തൽക്കാലം ക്യാപിറ്റൽ എം എ ബൗണ്ടഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ദെയർ എക്സിസ്റ്റ് എം എ എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എ ബൗണ്ടഡ് ആയതുകൊണ്ട് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എ റിയൽ നമ്പർ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ എയിലെ എല്ലാ പോയിന്റ്സിനേക്കാളും വലിയ ഒരു റിയൽ നമ്പർ ഉണ്ട്. ഒരെണ്ണമുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എം എ ഇതിനൊരു അപ്പുറം കൊണ്ടാണ് എം എ പ്ലസ് വൺ എം എ പ്ലസ് ത്രീ എക്സെട്ര ഇൻഫിനിറ്റ് നമ്പർ അതല്ല അതല്ലാതെയും എം എക്ക് എം എ പ്ലസ് വണ്ണിനും ഇടയ്ക്കും വേറെയും ബൗൺസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബൗൺസ് ഉണ്ട്. എനിവേ വി ക്യാൻ ഫൈൻഡ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് റിയൽ നമ്പർ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. സിമിലർലി ബി ബൗണ്ടഡ് ഇംപ്ലൈസ് അത് ബിക്കുള്ള ബൗണ്ട് ആണ് എന്നറിയാൻ ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഇൻ ദ റിയൽ ലൈൻ. There exists at least one MB element of R. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിനെ പെറുക്കി എടുക്കാൻ പറ്റും. Such that x less than or equal to MB for all x element of B. B എന്ന് എടുക്കുന്ന പോയിന്റ്സിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് അതിനേക്കാളും വലിയ ഒരു പോയിന്റ് MB നമുക്ക് റിയൽ ലൈനിൽ കണ്ടുപിടിക്കാൻ പറ്റും. Now to prove that. എന്താ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്? A യൂണിയൻ B is bounded. A യൂണിയൻ B bounded. അപ്പോ ഇങ്ങനെ ഒരു നമ്പർ എ യൂണിയൻ ബിക്ക് വേണ്ടി കണ്ടുപിടിക്കേണ്ട ആണ് നമ്മളുടെ ഇപ്പോഴത്തെ ആദ്യത്തെ പാർട്ടിൽ ചെയ്യേണ്ട കാര്യം. എ യൂണിയൻ ബി ബൗണ്ടഡ് ആണ് എന്ന് പറയണമെങ്കിൽ റിയൽ നമ്പർ എ യൂണിയൻ ബിയിലെ എല്ലാ പോയിന്റ്സിനേക്കാളും വലുതായിട്ട് നമുക്ക് കണ്ടുപിടിക്കും. നമുക്ക് വളരെ ക്ലിയർ ആണ്. എയിലെ എല്ലാ പോയിന്റ്സും എം എക്കാളും ചെറുതാണ്, ബിയിലെ എല്ലാ പോയിന്റ്സും എം ബിയെക്കാളും ചെറുതാണ്. ഇത് നൂറൊന്നോ 120 ഒക്കെ ഓരോ നമ്പർ ആയിരിക്കും. അപ്പൊ എയിലെ എല്ലാ പോയിന്റ്സും 100നേക്കാൾ ചെറുതാണ്, ബിയിലെ എല്ലാ പോയിന്റ്സും 120നേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയുമല്ലോ എയിലെയും ബിയിലെയും പോയിന്റ്സ് എടുത്താൽ ഒരെണ്ണം 100നേക്കാളും ഒരെണ്ണം 120നേക്കാളും ചെറുതാണെന്ന് ഉറപ്പായിട്ട് പറയുമല്ലോ. അതെങ്ങനെയാ പറഞ്ഞേ ഇതിൽ രണ്ടിനെയും വലുതിനെ എടുത്തു? അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ രണ്ടിലെയും വലുത് എം എ ബൗൺസ് നമ്മൾ നേരത്തെ പറഞ്ഞ ബൗൺസിലെ വലുത്. ലെറ്റ് എം ഈക്വൽ ടു വലുത് എന്നൊക്കെ നമുക്ക് മാക്സിമം എന്ന് വിളിക്കാം. രണ്ടെണ്ണം അല്ലേ ഉള്ളൂ. എം ഈക്വൽ ടു മാക്സിമം ഓഫ് ടു പോയിന്റ്സ് ഓഫ് ദ റിയൽ ലൈൻ എം എ എം ബി. എം എം എയുടെയും എം ബിയുടെയും മാക്സിമം എന്ന് വിചാരിക്കാം. ഇംപ്ലൈസ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എം എലമെന്റ് ഓഫ് ആർ. ഇപ്പൊ അത് റിയൽ ലൈനിലെ ഒരു പോയിന്റ് ആണ്. നമുക്ക് റിയൽ ലൈനിലെ ഒരു പോയിന്റ് എം കണ്ടുപിടിക്കാൻ പറ്റി.
such that എങ്ങനെയാ ഫോർ ഓൾ x element of a യൂണിയൻ b x less than or equal to m എന്ന് പറയാൻ പോകുന്നത് കൺസിഡർ x element of a യൂണിയൻ b ഇങ്ങനെ ഒരു m നമ്മൾ പരിഗണിച്ച് വെച്ചിട്ട് a യൂണിയൻ b യിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുക x element of a യൂണിയൻ b implies x element of a യൂണിയൻ b യിൽ എടുത്താൽ രണ്ട് എടുത്തോ x element of a or x element of b അതില് x a യിലാണെങ്കിൽ എന്ത് സംഭവിക്കും ഇഫ് x element of a നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു x less than or equal to m a എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു less than or equal to m m a യെക്കാളും വലുതാണ് m maximum of m a and m b maximum m a ആണെങ്കിൽ m a യും m ഉം ഈക്വൽ ആയിരിക്കും maximum m a അല്ലെങ്കിൽ വലുത് m b ആ അതായിരിക്കും m വലുത് എം ബി ആ എം എ അതിനേക്കാളും ചെറുതാ എമ്മിനേക്കാളും ചെറുതാ എക്സ് ലെസ് ദാനോ ഇതിൽ രണ്ടിലെ മാക്സിമത്തിനെയാണ് നമ്മൾ എന്ന് വിളിച്ചിരിക്കുന്നത് അപ്പൊ എം എ എം ബിയോ എമ്മിനേക്കാളും ചെറുതോ അതിലൊരെണ്ണമാണ് എം ആകാൻ പോകുന്നത് ഏതാണെന്ന് നമുക്കറിയത്തില്ല ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും എക്സ് എലമെന്റ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് കിട്ടി അതുപോലെ എക്സ് ബിയിലാണെങ്കിൽ എ യൂണിയൻ ബിയിലാകുമ്പോൾ എയിലാകാം അല്ലെങ്കിൽ ബിയിലാകാം എക്സ് ബിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും എക്സ് എലമെന്റ് ഓഫ് ബി ദെൻ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ബി എം ബി അതിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് ബട്ട് എം എസ് ഈക്വൽ ടു മാക്സിമം ഓഫ് എം എ ആൻഡ് എം ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ദെർഫോർ എന്താ നമുക്ക് കിട്ടിയത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി ആൻഡ് എം ഈസ് എ റിയൽ നമ്പർ എം എലമെന്റ് ഓഫ് ആർ ദെർഫോർ എം ഈസ് ആൻ അപ്പർ ബൗണ്ട് എം ഈസ് and upper bound of a union b a union b യുടെ അപ്പർ ബൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു അതിന്റെ അർത്ഥം എന്നാ എ യൂണിയൻ ബി ബൗണ്ടഡ് ഇംപ്ലൈസ് എ യൂണിയൻ ബി ബൗണ്ടഡ് എ യൂണിയൻ ബി ബൗണ്ടഡ് ദിസ് ഈസ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ തിയറം ആൻഡ് ഫോർ ദ സെക്കൻഡ് പാർട്ട് എയും ബിയും ബൗണ്ടഡ് ആണെങ്കിൽ എ യൂണിയൻ ബി ബൗണ്ടഡ് ആണെന്ന് പറയും എ യൂണിയൻ ബി ബൗണ്ടഡ് ആണെങ്കിൽ എയിലോ ബിയിലോ ആൾക്കാർ കാണും എ യൂണിയൻ ബി നോൺ എംപ്റ്റി ആയിരിക്കും ദെൻ ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി സുപ്രീമം പ്രോപ്പർട്ടി ദർ എക്സിസ്റ്റ് എ സുപ്രീമം ഫോർ എ യൂണിയൻ ബി ആൻഡ് ദാറ്റ് സുപ്രീമം ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിംഗ് ദിസ് ഇക്വേഷൻ നൗ വി ഹാവ് ടു ഷോ ദാറ്റ് സുപ്രീമം ഓഫ് ഇനി നമ്മൾ ഇതിന്റെ പ്രൂഫ് കൊടുക്കാൻ പോകും സുപ്രീമം ഓഫ് എ യൂണിയൻ ബി എ യൂണിയൻ ബിയുടെ സുപ്രീമം കണ്ടുപിടിക്കണമെങ്കിൽ സുപ്രീമം ഓഫ് എ സുപ്രീമം ഓഫ് ബിയിലെ വലുതെടുത്താൽ മതി സുപ്രീമം ഓഫ് എന്ന് പുറത്തെഴുതുന്നില്ല മാക്സിമം ഓഫ് എന്ന് എഴുതിയാലും മതി സുപ്രീമം ഓഫ് എ ഈസ് എ റിയൽ നമ്പർ സുപ്രീമം ഓഫ് ബി ഈസ് അനദർ റിയൽ നമ്പർ മാക്സിമം ഓഫ് സുപ്രീമം ഓഫ് ടു റിയൽ നമ്പേഴ്സ് ഇറ്റ്സ് ഈസ് ദർ മാക്സിമം അപ്പോ സുപ്രീമം എന്ന് എഴുതുന്ന ഒരു ഭംഗിക്ക് ഇവിടെ സുപ്രീമം എന്ന് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ മാക്സിമം എന്ന് വേണമെങ്കിൽ എഴുതാം വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ് റിസൾട്ട് ഫോർ ദാറ്റ് let us name supremum of a as u let u equal to supremum of a യുടെ supremum a ക്ക് ഒത്തിരി bounds ഉണ്ട് least upper bound this is an upper bound of a and it is the least upper bound of a അതിന്റെ പേര് supremum of a നമ്മൾ denote ചെയ്യുന്ന അതിന്റെ പേര് എഴുതാൻ എളുപ്പത്തിന് ഞാൻ u എന്ന് വിളിക്കാം and v equal to supremum of b a യുടെ supremum യു ബിയുടെ സുപ്രീമം വി ആണ് എന്ന് വിചാരിക്കാം ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സുപ്രീമം എ സുപ്രീമം ബിയിലെ മാക്സിമം അല്ലെ അവരുടെ രണ്ടുപേരുടെ സുപ്രീമമാണ് എ യൂണിയൻ ബിയുടെ സുപ്രീമം എന്ന് എ യൂണിയൻ ബിയുടെ സുപ്രീമം ആ നമ്പർ ആണ് അപ്പൊ ഏത് നമ്പർ ആണോ പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ദാറ്റ് നമ്മൾ നൊട്ടേഷൻ സിമ്പിൾ ആക്കി ടു പ്രൂവ് ദാറ്റ് സുപ്രീമം ഓഫ് യു സുപ്രീമം എ യു സുപ്രീമം ബി വി സുപ്രീമം ഓഫ് യു വി ഈസ് സുപ്രീമം ഓഫ് എ യൂണിയൻ ബി ഇത് എ യൂണിയൻ ബിയുടെ സുപ്രീമം ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അതിന് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്നാ ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് സുപ്രീമം ഓഫ് യു വി എന്ന് എഴുതിയിരിക്കുന്ന നമ്പർ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ യൂണിയൻ ബി അപ്പർ ബൗണ്ട് ഓഫ് എ യൂണിയൻ ബിയുടെ സുപ്രീമം ആണ് എന്നാ പ്രൂവ് ചെയ്യുന്നത് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ യൂണിയൻ ബി എന്ന് നമ്മൾ ആദ്യം സുപ്രീമം ഓഫ് യു വി അതിനെ നമുക്ക് വേറൊരു പേര് വിളിച്ചാലോ ഡബ്ല്യു എന്ന് വിളിച്ചാലോ ഡബ്ല്യു ഈക്വൽ ടു സുപ്രീമം ഓഫ് യു വി എന്ന് വിളിച്ചാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും അപ്പൊ ഈ ഡബ്ല്യു എ യൂണിയൻ ബിയുടെ ഒരു സുപ്രീമമാണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ
മുമ്പത്തെ പോലെ നമുക്കറിയാം എക്സ് എയിലോ ബിയിലോ ആകാം. ഇഫ് എക്സ് എലമെന്റ് ഓഫ് എ എക്സ് എയിലെ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയുടെ സുപ്രീം ആണ് യു. യുവിന്റെയും വിയുടെയും മാക്സിമത്തെയാണ് സുപ്രീമത്തെയാണ് നമ്മൾ ഡബ്ല്യു എന്ന് വിളിച്ചിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. സിമിലർലി ഇഫ് എക്സ് എലമെന്റ് ഓഫ് ബി ബിയിലെ ആണെങ്കിൽ നമുക്ക് എന്താ അറിയാവുന്നേ ബിയുടെ സുപ്രീമം ആണ് വി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. യുവിന്റെയും വിയുടെ മാക്സിമം ആണ് ഡബ്ല്യു. അപ്പോ വി യുവിന്റെയും വിയുടെ മാക്സിമത്തെക്കാളും ചെറുതായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. ദാറ്റ് മീൻസ് x less than or equal to w for all x element of a union b. a union b ile ellathinekkalum valudana w. implies w is an w equal to supremum of u v. w equal to supremum of u v is an upper bound of a union b. a union b ile or upper bound aanu w ennu manasilayi. ini enna prove cheyyande ഈ ഡബ്ല്യു എന്ന് എഴുതിയേക്കുന്നത് സുപ്രീമം ഓഫ് യു ആണ്, സുപ്രീമം ഓഫ് സുപ്രീമം എ സുപ്രീമം ബി ആണ്. ഇതാണ് നമ്മുടെ ഡബ്ല്യു. ഇതാണ് ഇപ്പൊ പറഞ്ഞനുസരിച്ച് ഡബ്ല്യു. അപ്പോ ഡബ്ല്യു എ യൂണിയൻ ബിയുടെ സുപ്രീമം ആണ്. റൈറ്റ് സൈഡിൽ കാണുന്നതിന് നമ്മൾ ഡബ്ല്യു എന്ന് വിളിച്ചില്ല, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിന് വേറെ ഒന്നും വിളിച്ചില്ല. അപ്പൊ ഡബ്ല്യു എ യൂണിയൻ ബിയുടെ സുപ്രീം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഡബ്ല്യു എ യൂണിയൻ ബിയുടെ ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നാ പ്രൂവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വി പ്രൂവ് ദാറ്റ് ഡബ്ല്യു ഈസ് ആൻ അപ്പർ ബൗണ്ട്. നൗ വി പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. W is least upper bound supreme of A union B. A union B യുടെ least upper bound ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാ. അതിനെന്താ വേണ്ടത്? ലെറ്റ് ഇസ് ബി വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് എടുക്കുക. W least ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇസ് ബി എനി അപ്പർ ബൗണ്ട് ഓഫ് A യൂണിയൻ B. A യൂണിയൻ B യുടെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് ആകട്ടെ ഇസഡ്. Any upper bound of A union B. Then, എന്താ അതിനർത്ഥം? X less than or equal to Z for all X element of A union B. Implies X less than or equal to Z for all X element of A and for all X element of B. ഈ കണ്ടീഷൻ എയിലെ എല്ലാ പോയിന്റ്സിനും ബിയിലെ എല്ലാ പോയിന്റ്സിനും ശരിയാണ്. X less than or equal to Z means Z for all x element of A implies Z is an upper bound of A union B. Z is an upper bound of A. Z upper bound of A എന്ന് ഇവിടുന്ന് പറയാം. X less than or equal to Z for all x element of B implies Z upper bound of B. അപ്പൊ Z A യൂണിയൻ B യുടെ അപ്പർ ബൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ Z A യുടെ അപ്പർ ബൗണ്ട് ആണ്, Z B യുടെയും അപ്പർ ബൗണ്ട് ആണ്. ഇസഡ് എയുടെ അപ്പർ ബൗണ്ട് ആണ്. എയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്താ? യു ആണ്. ദാറ്റ് ഇംപ്ലൈസ് അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? ഇസഡ് എയുടെ അപ്പർ ബൗണ്ട് ആണ്, എയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് യു ആണ്. ദെർഫോർ വി ക്യാൻ റൈറ്റ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ്. ആൻഡ് ഇസഡ് ബിയുടെ അപ്പർ ബൗണ്ട് ആണ്, ബിയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് വി ആണ്. വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ്. കാരണം യു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ and v least upper bound of b. ഇതാണ് കാരണം. Then u and v both less than or equal to z implies u v യും z നേക്കാൾ ചെറുതാണെങ്കിൽ u ന്റെ v യുടെ മാക്സിമം അല്ലെങ്കിൽ സുപ്രീം ആണ് w. That implies w less than or equal to z. u less than or equal to z and v less than or equal to z implies maximum of u comma v. അതാണ് W equal to W less than or equal to Z. That is, if Z is any upper bound of A union B, let us consider any upper bound Z of A union B, then W is less than or equal to Z. A union B ന്റെ ഏത് അപ്പർ ബൗണ്ട് Z എടുത്താലും W അതിനേക്കാളും ചെറുതാണ്. Implies W equal to least upper bound of A union B. A union B യുടെ least upper bound ആണ് W. That means W equal to supremum of A union B. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണേ. W equal to supremum of A union B.